ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഫുൾ ഡേ വിശേഷങ്ങളാണ്. ഇതിൽ ഒരുപാട് വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ രാവിലെ എണീച്ചിട്ടുണ്ട്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ശുഭ നമസ്കാരവും ഓത്തും കാര്യങ്ങളായിട്ട് അങ്ങനെ കുറച്ച് സമയം ചിലവഴിക്കും കേട്ടോ. എന്നിട്ട് 6:30 പാല് വരും. എന്നിട്ട് പോയിട്ട് പാല് വാങ്ങലാണ്. പാലെല്ലാം വാങ്ങിയിട്ട് വന്നതിനാൽ പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, എൻ്റെ പഴയ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും, ഞാനിങ്ങനെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ രാത്രി ഇങ്ങനെ എഴുതി വെക്കലുണ്ട്. പിന്നെ രാവിലെ ജസ്റ്റ് ഒന്ന് അത് നോക്കും. പിന്നെ രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളും പിന്നെ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ നോട്ട്സിൽ എഴുതി വെക്കും കേട്ടോ. എനിക്ക് എന്താ പറയുക, എൻ്റേതായ കാര്യങ്ങളിങ്ങനെ നോട്ട്സിൽ എഴുതി വെക്കും. അതെൻ്റെ ലൈഫിൽ എന്താ പറയുക, കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ രണ്ട് ഡയറി അതിനായിട്ട് എടുത്തു വെക്കലാണ്. എന്താ പറയുക, ഡയറി എടുത്തൊന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നുപോകാണ്ടിരിക്കാൻ വേണ്ടിക്കും, അത് കറക്റ്റായിട്ട് മടിയില്ലാണ്ട് ചെയ്യാൻ വേണ്ടിക്കെല്ലാം ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. അതെല്ലാം കഴിഞ്ഞാൽ ഇതാ വർക്കൗട്ടിൻ്റെ ടൈമായി. ഞാനിപ്പം ഒന്ന് നടക്കാൻ പോലാണ്. പിന്നെ PCOD ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഡയറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കണ്ടോക്കുക. ഇപ്പം ഡയറ്റിൽ ഫുഡ് എന്താ പറയുക, ഫുഡ് കൺട്രോളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഫുഡും ഇപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ പറയുക, വെയിറ്റെല്ലാം നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഡെയിലി ഞാൻ വർക്കൗട്ട് ചെയ്യലുണ്ട്, അത് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ വർക്കൗട്ട് ചെയ്യലാണ്. ആ ഒരു ടൈമിൽ ഇക്കതാ ഗ്രാസിന് ചെതലുണ്ട്. അപ്പം മാസത്തിലൊരിക്കൽ ഇങ്ങനെ ചെതലിൻ്റെ മറന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്രാസ് മൊത്തത്തിൽ മോശമായിപ്പോവും. ഇക്ക ആ ഒരു പണി ചെയ്യലാണ്. അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞപ്പം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിക്ക്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് ഉണ്ടാക്കുന്നത് ദോശയും നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ദോശയും മുട്ടക്കറിയും ആണ്. ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചരി തലേദിവസം തന്നെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാം കഴുകിയെടുക്കലാണ്. പിന്നെ ദോശൻ്റെ റെസിപ്പി വീഡിയോയിലും ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, എന്നാലും പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് കാണിക്കാം. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. 1¼ കപ്പോളം ചോറ് അല്ലാന്നുണ്ടെങ്കിൽ 1½ കപ്പ് ചോറ് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുറച്ചധികം ചോറ് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് രണ്ടും കൂടി മിക്സാക്കി എടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പം നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ ദോശയാണ്. മടിയെല്ലാം ഉള്ള ദിവസം ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശയാണ് കേട്ടോ ഇത്. പിന്നെ ദോശൻ്റെ അരി വെക്കുന്ന ടൈമിൽ ഞാൻ എന്താ ചായക്ക് വേണ്ടിയിട്ടുള്ള പാല് വെച്ചിട്ടുണ്ട് അതിന് അടുപ്പത്ത്. അപ്പോൾ അത് നല്ലോണം തിളച്ചിട്ട് മറിഞ്ഞിട്ടുണ്ട്. അതപ്പോൾ തന്നെ തുടച്ചെടുത്തിട്ടില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് പണിയുണ്ടാവുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ മറിഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ ക്ലീൻ ആക്കാൻ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. എന്നാൽ ഈസി ആയിട്ട് തോന്നും, ഇല്ലാന്നുണ്ടെങ്കിൽ അത് കാണുന്തോറും ടെൻഷനുമാണ്. പിന്നെന്താ, കുറച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പം നല്ലോണം ക്ലീൻ ആക്കാൻ പെട്ടെന്ന് പറ്റൂല കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് അപ്പോൾ തന്നെ ക്ലീൻ ആക്കി എടുക്കലാണ്. പിന്നെ എൻ്റെ കഴിഞ്ഞ ക്ലീനിങ് വീഡിയോസിനും പിന്നെന്താ പാർട്ടി വ്ളോഗിനും നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നല്ല നല്ല കമൻറ്റും ഒരുപാട് ലൈക്സും കിട്ടിയ വീഡിയോ ആണത്.
ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. എല്ലാവരുടെ കമൻറ്റും വായിച്ചിട്ടുണ്ട് കേട്ടോ. ആർക്കും മറുപടി തരാൻ ടൈമില്ലാത്തതുകൊണ്ടാണ്. കാര്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും, കുട്ടികളും വീടും എന്താ പറയുക, മോൻ നല്ലോണം കരച്ചിലും ബഹളമല്ലോന്ന് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യൽ. അപ്പം സോറി, ഞാൻ എല്ലാ കമൻറ്റും വായിക്കലുണ്ട്. ഒരുപാട് നല്ല നല്ല കമൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ എന്താ, ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, പിന്നെ ആ ഒരു ചിമ്മീൻ്റെ ബോൾസ് എന്താ പറയുക ടൈറ്റ് എന്താ പറയുക നല്ല ഹാർഡായിട്ട് കിട്ടാൻ വേണ്ടിക്ക് ബ്രെഡ് ക്രംസ് ചേർത്താൽ മതി ഇത്താന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല കമൻറ്റ് വന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ എൻ്റെ ചാനലിൽ വന്ന പുതിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ പഴയ വീഡിയോസ് എല്ലാം കാണലാന്ന് ഇപ്പോഴത്തെ പണിയെന്നെല്ലാം പറഞ്ഞിട്ട് നല്ല നല്ല കമൻറ്റ് ആണ് കേട്ടോ. പിന്നെ യമനി റൊട്ടിയും ചില്ലി ചിക്കനെല്ലാം ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റാന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പേര് അവരുടെ പേര് പറയാനും എല്ലാം പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ഞാൻ ശ്രദ്ധിക്കട്ടാ. ഓരോരോ ടൈമിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പം നല്ല ബിസി ആയിരിക്കും വോയിസ് ഓവറെല്ലാം കൊടുക്കുന്ന ടൈം, അതാണ് ഞാൻ മറന്നു പോന്നേ. അപ്പം കമൻറ്റ് ചെയ്തതും ലൈക്ക് ചെയ്തതുമായ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയെടുക്കൽ ഇങ്ങനെയാണ് കേട്ടോ. കുറച്ച് വെള്ളമൊഴിക്കും, അതിലേക്ക് പാത്രം കഴുകുന്ന ലിക്വിഡില്ലേ അതൊഴിച്ച് കൊടുക്കും. എന്നിട്ട് മിക്സി ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് സ്മെൽ ഉണ്ടാവും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ കഴുകി വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ ഒരു ബാഡ് സ്മെല്ലല്ലേ ഉണ്ടാവാം. ഡെയിലി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കഴുകുവാണെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ. ആ ഒരു എന്താ പറയുക, ഒരു ചില മിക്സി കാണൂലേ കറുപ്പടിച്ചിട്ട് അതൊന്നും ഉണ്ടാവില്ല. പിന്നെ മാസത്തിലൊരിക്കൽ എന്താ പറയുക കുറച്ച് ക്ലോറക്സ് ഇല്ലേ, ക്ലോറക്സും നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ കറ പിടിച്ച പാത്രങ്ങളെല്ലാം ഉണ്ടാവില്ലേ, കപ്പ് ഉണ്ടാവും, പ്ലേറ്റ് ഉണ്ടാവും, ഇതുപോലെ മിക്സിയുടെ ജാറ്, അതിൻ്റെ മൂടി, അങ്ങനത്തെ എല്ലാ ഐറ്റംസ് ഉണ്ടാവില്ലേ അതെല്ലാം ഇട്ട് വെക്കും. ഒരു ഒന്ന് രണ്ട് മണിക്കൂർ അങ്ങനെ ഇട്ട് വെച്ചിട്ട് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. നമ്മുടെ പാത്രങ്ങളെല്ലാം നല്ല ക്ലീൻ ആയിട്ട് പുതിയതുപോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ ദാ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള പാന് അടുപ്പിൽ വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്ന് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറീൻ്റെ റെസിപ്പി പറയാം. ചെറിയ ഉള്ളി എടുക്കുക, അത് ചെറുതായിട്ട് തന്നെ കട്ടാക്കി എടുക്കുക. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്, അതുകൊണ്ട് ചെറിയ ഉള്ളി മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പകുതി ഉള്ളിയെല്ലാം മതി കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ചെയ്യുമ്പം മധുരം ഉണ്ടാവും. ഇനിയിപ്പോൾ ദാ ഇതിലേക്ക് ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട്. മൂന്ന് വലിയ തക്കാളി തന്നെ എടുക്കുക, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പുളി കൂടിപ്പോകുന്നൊന്നും ചെയ്യില്ല. ഇനി ഇതിലേക്ക് ഞാൻ മൂന്ന് പച്ചമുളകും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കലാണ്. പിന്നെ എൻ്റെ ഡെയിൻ മൈ ലൈഫ് കാണുന്ന അധികം ആൾക്കാരും ചോദിക്കുന്നതാണ് പാത്രങ്ങളെല്ലാം എവിടുന്നാ വാങ്ങിയെന്നെത്താ, ബെഡ്ഷീറ്റ് എവിടുന്നാ വാങ്ങിയെന്നെത്താന്നെല്ലാം പറഞ്ഞിട്ട്. ഞാൻ പാത്രങ്ങൾ വാങ്ങുന്നതും ബെഡ്ഷീറ്റ് വാങ്ങുന്നതും എല്ലാ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു വർഷം മുന്നേ. അപ്പോൾ അത് കാണാത്തവർ കണ്ടു നോക്കുക. ഇർഫാനശംഷീർ ഷോപ്പിംഗ് വ്ളോഗ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ദുബൈയിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിന്, സിറ്റി സെൻറ്ററിൽ നിന്നും ഐക്കിയ എന്നുള്ള ഐറ്റമാണ് വാങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഞാനൊരു പാനെടുത്ത് പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഉള്ളി എന്താ പറയുക, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ടില്ലേ അത് ആദ്യം ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
എന്നിട്ട് ഉള്ളി ഒന്ന് ജസ്റ്റ് വാടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കട്ടാക്കി വെച്ച തക്കാളിയും കൂടി ഇടാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് തക്കാളിയും കൂടി കുക്കായിട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും 1 ടേബിൾസ്പൂണും മല്ലിമുളക് മിക്സാണ് ചേർത്ത് കൊടുത്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണും മുളക് പൊടിയും 1/2 ടീസ്പൂണും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പം എല്ലാം കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക. മുളകിൻ്റെയും മല്ലിൻ്റെയും എല്ലാം ആ ഒരു റോസ് മെല്ലും മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 മുറി തേങ്ങയും കുറച്ച് വലിയ ജീരകവും കുറച്ച് ചെറിയ ജീരകവും കൂടി അരച്ചെടുത്തതാണ്. ഫെനൽ സീഡും ക്യുമിൻ സീഡും ഇല്ലേ, അത് രണ്ടും അരച്ചെടുത്തതാണ് കേട്ടോ. തേങ്ങ തിളച്ച നേരം ഞാൻ അതിലേക്ക് 5 മുട്ട ഇതുപോലെ പൊട്ടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കാം. അപ്പോഴേക്കും നമ്മുടെ മുട്ടക്കറി റെഡി ആവും. അതിലേക്ക് ഇതാ കറിവേപ്പിലയും എന്താ പറയുക മല്ലിയിലേ അതും ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം. പിന്നെ രാവിലെ ഈ ഒരു ടൈമെല്ലാം ഭയങ്കര ബിസിയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണ്. അപ്പം നിങ്ങളെ സപ്പോർട്ടും നല്ല നല്ല കമൻറ്റുമാണ് വീഡിയോ വീണ്ടും എടുക്കാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ അറിയിക്കുക കേട്ടോ. ഇനിയിപ്പം ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കലാണ്. അതിൻ്റെ ഇടയിൽ 3 മണിയേറ്റ് വന്നിട്ടുണ്ടായി. അപ്പോൾ അവനൊന്ന് ബ്രഷ് എല്ലാം ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞ ശേഷം ഇതാ ദോശയെല്ലാം മക്കൾക്ക് ടിഫിനിൽ ഒരുക്കി കൊടുക്കലാണ്. അധികം മക്കൾ പറയും ഉമ്മ ഇങ്ങനെ കഷ്ടപ്പെടേണ്ട, രാവിലെ നമ്മൾ ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ കഴിച്ചോളാന്നെല്ലാം പറയും. എന്നാലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പം അധികം ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കലുണ്ട്. ചില ടൈം ഉമ്മ നല്ല ഓണം കരച്ചിലെല്ലാം ആണെങ്കിൽ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോന്ന് പറയും കേട്ടോ. ക്യാൻറ്റീനിൽ നല്ല ചൂട് ചോറും സാമ്പാറും വറവും കാര്യങ്ങളെല്ലാം കിട്ടും കേട്ടോ. അവരെ ക്യാൻറ്റീനിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ ചായയും എന്താ പറയുക സാൻഡ്വിച്ചെല്ലാം ഉണ്ടാവും കേട്ടോ. പിന്നെ കുട്ടികൾക്ക് അധികം കഴിക്കാനിഷ്ടം ഇങ്ങനെ അപ്പം കറിയെല്ലാം ഒന്ന്, ചോറ് അത്ര കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉച്ചക്കേക്ക് വേണ്ടിക്ക് ഫുഡ് റെഡിയാക്കി കൊടുക്കുന്നത്. പിന്നെ എന്നെ അത് അധികം കമൻറ്റിൽ ചോദിക്കുന്നതാണ് ഇത്തന്നെ മക്കൾ എത്രയില പഠിക്കുന്നത്, എത്ര വയസ്സായി എന്നല്ല. എൻ്റെ മക്കൾ മൂത്താൾ പഠിക്കുന്നത് 8-ലാണ്, 8-ൽ പഠിക്കുന്നത്. 2-ാമത്താൾ 7-ൽ പഠിക്കുന്നു. മൂത്താക്ക് ഇപ്പം 13 വയസ്സായി, 2-ാമത്താക്ക് 12 വയസ്സാകാനായി. 11.5 കഴിഞ്ഞട്ടാ, 11.5 വയസ്സ് കഴിഞ്ഞ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാളും ഒരുമിച്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2-ാമത്താളെ ഞാൻ LKG പഠിപ്പിക്കാണ്ട് UKG ചേർക്കാന്ന് കേട്ടോ ചെയ്തേ. ആ ഒരു ടൈമിൽ വാദ്യഹുദയിലാണ് കേട്ടോ പഠിക്കുന്നത്. വാദ്യഹുദയിൽ 2:30 ചെറിയ കുട്ടികളുടെ സ്കൂൾ വിടും. വലിയ കുട്ടികളത് 4 മണിക്കാണ് കേട്ടോ വിട്ടിട്ടുണ്ടായിന്. 4 മണി കറക്റ്റ് ഓർമ്മയില്ല, ആ ഒരു ടൈമാണ് വിട്ടിട്ടുണ്ടായിന്. അപ്പം രണ്ടാളും ഒരുമിച്ച് സ്കൂള് വിട്ടിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് 2-ാമത്താളെ ഞാൻ LKG പഠിപ്പിക്കാണ്ട് UKGയിലാണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിന്. അപ്പം രണ്ടാളും 1.5 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ, പിന്നെ 3-ാമത്തെ മോനെ ഞാനിപ്പം ചേർത്തത് 3 വയസ്സിൽ തന്നെ സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിന്. കാര്യം 3 വർഷം കൊണ്ട് ഖുറാൻ മനപ്പാടാക്കുന്ന കോഴ്സ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പം അവിടെയാണ് ചേർത്തിട്ടുണ്ടായിന്. അപ്പം 3 വയസ്സിൽ തന്നെ ചേർത്തിട്ടുണ്ടായിന്. അപ്പം LKGയും UKGയും എല്ലാം ആയിട്ട് 3 വർഷം, 5 വയസ്സാകുമ്പോഴേക്ക്
കുട്ടി കുറയാൻ പഠിക്കും, മനപ്പാടാക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ അവൾ ചേർത്തതാണ് കേട്ടോ. അപ്പം ഡൗട്ട് എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത്താക്ക് എത്ര വയസ്സായിരുന്നു ചോദിച്ചിട്ടുണ്ടായിന്. എനിക്കിപ്പോൾ 31 വയസ്സായി കേട്ടോ. എൻ്റെ കല്യാണം 15 വയസ്സിൽ കഴിഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ടാണ് വലിയ കുട്ടികളാട്ടോ. അപ്പം ഡൗട്ടെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലെങ്ങാനും എന്നെ കാണിച്ചപ്പം ഇത്താനെ കാണുമ്പം വലിയ പ്രായം തോന്നിക്കുന്നില്ലല്ലോ, എന്നിട്ടെന്താ ഇത്ര വലിയ മക്കൾ എന്നെല്ലാം കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിന്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഡൗട്ടെല്ലാം ക്ലിയർ ആക്കിയത്. പിന്നെ എന്നോട് അധികം കമൻറ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, രാവിലെ എണീക്കാൻ ഭയങ്കര മടിയാന്നിത്ത, എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞുതരുമെന്ന് പറഞ്ഞിട്ട്. അപ്പം രാവിലെ എണീക്കാനുള്ള ടിപ്പ് എനിക്ക് ഭയങ്കരമായിട്ടൊന്നും അറിയൂലെങ്കിലും കുറച്ച് കാര്യങ്ങൾ, ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പം നമ്മൾ രാത്രി ഉറങ്ങുമ്പം എപ്പോഴും രാത്രി കറക്റ്റ് ടൈം നമ്മൾ ബെഡിൻ്റെ എത്താനും ശ്രദ്ധിക്കാം. ഒരു 9 മണിക്കെങ്കിലും, 9:30 മണിയാവുമ്പോഴെങ്കിലും നമ്മൾ കിടക്കാനും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കയ്യിൽ മൊബൈലോ ലാപ്ടോപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരമണിക്കൂർ മുമ്പ് തന്നെ അതിൻ്റെ യൂസെല്ലാം ഒഴിവാക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറക്കിനെ അത് ബാധിക്കും. കിടക്കുന്ന ടൈം ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് നമ്മൾ മൊബൈലെല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടൂല. ഡെയിലി അങ്ങനെ ശീലാക്കി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഉറക്കിനെ അത് നല്ലോണം ബാധിക്കും കേട്ടോ. മൊബൈലിൻ്റെ ലൈറ്റൊന്നും കണ്ണിനത്ര നല്ലതല്ല. അതിൻ്റെ ഡീറ്റെയിൽസൊന്നും ഞാൻ പറയുന്നില്ല, അതായത് അധികം ആൾക്കാർക്കും അറിയുന്നത് തന്നെയാവും. അപ്പം രണ്ടാമത്തെ ടിപ്പ്, മൊബൈലോ ലാപ്ടോപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. മൂന്നാമത്തെ ടിപ്പ്, ഒരമണിക്കൂർ മുമ്പ് തന്നെ ഒഴിവാക്കുക കേട്ടോ. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രാത്രി കിടക്കും മുമ്പേ ചായ കോഫി എന്തെങ്കിലും കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അതും ഒഴിവാക്കുക. പിന്നെ നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അലാറെല്ലാം വെക്കുകയാണെങ്കിൽ അത് ടേബിളിൻ്റെ മുകളിൽ, സെൻട്രൽ ഹാളിൽ ടേബിളിൻ്റെ മുകളിൽ വരുന്ന രീതിയിലോ, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണീച്ചിട്ട് പോയിട്ട് ഓഫ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തൊട്ടരുവത്തെ അലാറം വെച്ച് കഴിഞ്ഞാൽ അത് ഓഫാക്കിയിട്ട് കിടക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഓഫാക്കിയിട്ട് കിടന്നു കഴിഞ്ഞാൽ വീണ്ടും എന്താ പറയുക, നമുക്ക് നല്ലോണം മടിയുണ്ടാവാനും വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് എണീച്ച് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ഉറക്കിൻ്റെ ക്ഷീണം എന്തായാലും ആ ഒരു കണ്ണിനും ശരീരത്തിലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യത്തെ അലാറത്തിൽ തന്നെ ഉണരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരത്തിൽ നമ്മൾ എണീച്ചിട്ട് പോയിട്ട് ഓഫ് ചെയ്യുന്ന ആ ഒരു ദൂരത്തിൽ വെക്കുക കേട്ടോ. പിന്നെ നാലാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. നമ്മൾ ഹെവി ഫുഡെല്ലാം കഴിച്ചിട്ട് ഉറങ്ങുകയാണെങ്കിൽ അത് ഉറങ്ങാനും ശരിയാവില്ല, പിന്നെ എന്താ പറയുക, ഉറക്കം കിട്ടൂല, രാവിലെ എല്ലാം എണീക്കാനും വിഷമമുണ്ടാവും. അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്താനും ശ്രദ്ധിക്കുക. പിന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക. നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുക, വ്യായാമം ചെയ്യുക. എന്താ പറയുക, നമ്മളെ ശരീരം നല്ലോണം വിയർത്തിട്ട് എക്സസൈസ് ചെയ്യാനും ശ്രദ്ധിക്കുക. അങ്ങനെ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രാത്രി നല്ല ഉറക്കം കിട്ടാൻ അത് സഹായിക്കും കേട്ടോ. പിന്നെ എപ്പോഴും ബെഡിൻ്റെ കയ്യിൽ മൊബൈൽ എടുത്ത് ചിലവഴിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അപ്പം രാവിലെ ഡേ ടൈമെല്ലാം എന്താ പറയുക, ബെഡിൻ്റെ മുകളിൽ മൊബൈൽ എടുത്തിട്ട് ഒരുപാട് ടൈം കിടക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെ ബെഡിൻ്റെ മേലിൽ അധികം ചിലവഴിക്കാണ്ടിരിക്കുക, അത് രാത്രിയിലത്തെ ഉറക്കിനെ ബാധിക്കും കേട്ടോ. അപ്പം അധിക നേരം കിടന്നുറങ്ങാനും രാവിലെല്ലാം അധിക നേരം കിടന്നുറങ്ങാണ്ട് മാക്സിമം എന്തെങ്കിലും കാര്യങ്ങളിൽ വർക്കിൽ മുഴുകാനും ശ്രദ്ധിക്കുക കേട്ടോ. എന്നാൽ രാത്രി നല്ല ഉറക്കമുണ്ടാവും. രാത്രി നല്ല ഉറക്കമുണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് ഉണരാൻ കഴിയും കേട്ടോ. പിന്നെ കറക്റ്റ് ഒരു റുട്ടീന് ഫോളോ ചെയ്യുക. കറക്റ്റ് 6 മണിക്കൂറോ അല്ലാന്നുണ്ടെങ്കിൽ 8 മണിക്കൂറോ നമ്മൾ ഉറങ്ങിയാൽ മതി. അപ്പം കറക്റ്റ് എന്താ പറയുക, അത്ര ടൈം തന്നെ ഉറങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെന്താ, രാവിലെ നല്ല സൂര്യപ്രകാശം കൊള്ളുകയാണെങ്കിൽ രാത്രി നല്ല ഉറക്കം കിട്ടാനും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഹാപ്പി ആ ഡേ മൊത്തത്തിൽ ഹാപ്പി ആയിട്ട് നിൽക്കാനും സാധിക്കും കേട്ടോ. അപ്പം സൂര്യപ്രകാശമെല്ലാം ഇടയ്ക്ക് കൊള്ളാനും ശ്രദ്ധിക്കുക. അപ്പം ഇത്ര തന്നെയാണ് രാവിലെ എണീക്കാൻ ഉള്ള കുറച്ച് ടിപ്സ്. നിങ്ങൾ ഫോളോ ചെയ്ത് നോക്ക്, എനിക്ക് നല്ല യൂസ് ആയിട്ടുണ്ട്. പിന്നെ അലാറൊന്നും വെക്കാണ്ട്
തന്നെ നമ്മൾ എണീക്കും കേട്ടോ. ഒരു 21 ദിവസം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ തന്നെ നമ്മളെ അലാറായിട്ട് മാറും. രാവിലെ എങ്ങനെയായാലും നമ്മൾ എണീച്ചോളും കേട്ടോ. പിന്നെ രാവിലെ എണീച്ചാൽ ഗുണങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ അറിയുവാണെങ്കിൽ ഒരുപാട് പേര് എണീക്കുന്നത് തന്നെയാണ് എണീക്കാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. രാവിലെ എണീച്ചാൽ ഗുണങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ അറിയുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും രാവിലത്തെ ആ ഒരു നിമിഷങ്ങൾ ലൈഫിൽ എന്താ പറയുക കളയൂല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സക്സസ് ആയ വ്യക്തിനെ നോക്കുവാണെങ്കിലും അവർ രാവിലെ എണീച്ചിട്ട് അവരുടെ വർക്ക് തുടങ്ങിയവരായിരിക്കും. അപ്പം രാവിലെ എണീച്ചിട്ട് നമ്മൾ വർക്ക് തുടങ്ങുവാണെങ്കിൽ നമ്മൾ കുറാൽ പറയുന്നുണ്ട് ശരിക്കും പക്ഷികളെ പോലെ നമ്മൾ രാവിലെ എണീച്ചിട്ട് നമ്മുടെ ഭക്ഷണം തേടാൻ പോകണമെന്ന്. അതുപോലെ നമ്മൾ മനുഷ്യന്മാർ രാവിലെ എണീക്കുക എന്നിട്ട് നമ്മുടെ കാര്യങ്ങളിലും മുഴുകുക. ഒന്നും ചെയ്യാനില്ലെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യണം അല്ലാണ്ടെങ്കിൽ ലക്ഷ്യങ്ങളെങ്കിലും എഴുതി വെക്കുക കേട്ടോ. അപ്പം അങ്ങനെയുള്ളവരെ ലൈഫിൽ സക്സസ് ആവും. ഇല്ലാണ്ട് 10-11 മണി വരെ കിടന്നുറങ്ങി എനിക്കൊന്നും ഇല്ല സാമ്പത്തികമായിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ രോഗം മാറുന്നില്ല അതാവുന്നില്ല വിഷമം മാറുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് വെറുതെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയാൽ തന്നെ ഈ പ്രകൃതി നമ്മളോടൊപ്പം ഉണ്ട്. ഈ പ്രകൃതി നമ്മൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിനനുസരിച്ച് നമ്മൾ സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പ്രകൃതി നമ്മളോടൊപ്പം തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്താഗ്രഹിച്ചാലും നമ്മളെ മുമ്പിലേക്ക് എത്തും നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ലൈഫ് ഫോളോ ചെയ്യുവാണെങ്കിൽ. ഏത് സക്സസ്സായ വ്യക്തിയുടെ പുറകിലും ഹാർഡ് വർക്കും അവരുടെ ക്ഷമയും പ്രഭാതത്തിലുള്ള അവരുടെ റൂട്ടീനും ഉണ്ടാവും കേട്ടോ. രാവിലെ എണീച്ചിട്ടുണ്ടാവും അവർ, അവരൊരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് ഈ നിലയിൽ അവരെത്തിയിട്ടുണ്ടാവുക. നിങ്ങൾ ഏത് സമ്പന്നനെ നോക്കിയാലും ഇല്ലെങ്കിൽ ലൈഫിൽ ഉയർച്ചയിലെത്തിയ ഏത് വ്യക്തികളെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ലൈഫ് സ്റ്റോറി നമ്മൾ വായിക്കുവാണെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റോറിയിൽ ഒരുപാട് കല്ലും മുള്ളും എല്ലാം കടന്ന ഒരു സ്റ്റോറി ഉണ്ടാവും. വേദനകളും പ്രയാസങ്ങളും കടക്കാണ്ട് മാത്രം ഒരു വ്യക്തിയും എന്താ പറയുക സക്സസ് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്നെല്ലാം നേടാ എല്ലാം എളുപ്പത്തിൽ കിട്ടും അത് എന്തായാലും ഈ പ്രകൃതി നമുക്ക് തരൂല. ഒരു പഴഞ്ചൊല്ലി ഉണ്ട്, എല്ലുമുറിയെ പണിയെടുത്ത പല്ലുമുറിയെ തിന്നാണ്. നമ്മൾ പണിയെടുക്കാൻ തയ്യാറാവുക, നമ്മളെ മടിയോട് എന്താ പറയുക ബാക്കിൽ നിൽക്കാൻ പറയുക. എൻ്റെ ഫാമിലിയിൽ അധികം പറയുന്നതാണ് ആർക്കെങ്കിലും മടിയുണ്ടെങ്കിൽ, കുട്ടികൾക്ക് ആർക്കെങ്കിലും മടിയുണ്ടെങ്കിൽ ഉമ്മയും മുത്തമ്മമാരും എല്ലാം പറയുന്നതാണ് നിൻ്റെ മടിയോട് ആദ്യം ബാക്കിൽ നിൽക്കാൻ പറയുക എന്നിട്ട് നീ മുമ്പിൽ നടക്കും. അത് ശരിക്കും ഇല്ലതാണ് കേട്ടോ. നമ്മളെ മടി വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും കേട്ടോ, അത് ഉറപ്പാണ്. അപ്പം നിങ്ങൾ ഇങ്ങനെയുള്ള ലൈഫ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒരു മാസമെങ്കിലും നിങ്ങളിങ്ങനെ ചെയ്ത് നോക്ക്, ആ ഒരു മാറ്റം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. ശാരീരികമാണെങ്കിലും മാനസികമാണെങ്കിലും സാമ്പത്തികമായാലും ആരെയും ആശ്രയിക്കാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഇതാ ഇനിയിപ്പം ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇന്നുണ്ടാക്കിയത് വെജിറ്റബിൾ കറി, പിന്നെ അയില ഉണ്ടായിട്ടുണ്ടായിന് രണ്ട്, ഒരയില കറി വെച്ചു ഒരയില ഫ്രൈ ആക്കി. പിന്നെ വെജിറ്റബിൾ കറി ഉണ്ടാക്കിയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടിക്കാന്ന് കേട്ടോ. രാത്രിയും ഈ ഒരു കറി തന്നെയാണ് നമ്മൾ യൂസ് ആക്കുക. എന്തെങ്കിലും ചപ്പാത്തിയോ ദോശയോ എന്തെങ്കിലും ഉണ്ടാക്കും. പിന്നെന്താ കുറച്ച് വറവും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് കേട്ടോ. ഇനിയിപ്പം ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കലാണ്. പിന്നെ ഞാനീ പറഞ്ഞത് ആർക്കും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഇവിടെ മോട്ടിവേഷനിലായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണം ഇത്താന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയതാണ്. എൻ്റെ ലൈഫിൽ മാറ്റം വരുത്തിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ആക്കി തരുന്നത്. അപ്പം ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളെ ലൈഫ് സക്സസ് ആവുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല കേട്ടോ. പിന്നെ ചോറും കറിയും എല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല. കാര്യം വീഡിയോ കൂടുതൽ ലെങ്തി ആവും. കമൻറ്റ് കാണലുണ്ട് വീഡിയോ ലെങ്തി ആയാലൊന്നും കുഴപ്പമില്ല, കാണാനും നമ്മൾ റെഡിയാന്ന് ഇത്താന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷേ വീഡിയോ ലെങ്തി ആയിക്കഴിഞ്ഞാൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ വിഷമമെന്ന് നിങ്ങളോട് ഞാൻ 2:30 വീഡിയോ അപ്ലോഡ് ചെയ്യാന്നെല്ലാം പറയലില്ലേ. അപ്പോൾ വലിയ വീഡിയോസ് ആകുമ്പം ഡൗൺലോഡ് ആവില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ എന്താ പറയുക കട്ട് ചെയ്തിട്ട് ചുരുക്കുന്നത്. അപ്പം ചോറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ കുറച്ച് സമയം എഡിറ്റിങ്ങിന് വേണ്ടിക്ക് ചിലവാക്കും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം കിച്ചണിലേക്ക് വന്നിട്ട് ചായക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യമൊന്ന് ഇങ്ങനെ മടക്കി വെക്കും. ഞാൻ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയുണ്ടാവും ഞാൻ എവിടെയാണോ എനിക്ക് എന്താ പറയുക തോന്നുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ, എളുപ്പമായിട്ട് തോന്നുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ ഡ്രസ്സെല്ലാം മടക്കി വെക്കാം. അപ്പം ഇതാ അന്നേരം തുണികൾ അന്നേരം തന്നെ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാശ്വാസമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് തുണികൾ മടക്കി വെക്കാനുണ്ടാകുമ്പോൾ ടെൻഷനാണ്. പിന്നെ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ കുട്ടികളുടെ കൂടെ കുറച്ച് സ്പെൻഡാക്കും.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും. ബൈ ബൈ.